യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ മുഹ്യുദ്ദീൻ ആലുവായി. അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളും കേരളത്തിലേക്ക് വന്ന് മലയാളം പോലും മറന്നുപോയിരുന്നു. അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങളുമൊക്കെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചവനാണ്, ലോകത്തെ മുഴുവൻ കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അസന്നിഗ്ധമായ ഭാഷയിൽ ഞാൻ ഉറപ്പിച്ചു പറയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള, വരച്ചു കാണിച്ചിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള ഒരു ഐക്യവും ഒരു ഇഴ്സത്തും മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഒരു മുസ്ലിം ഉമ്മ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കേരളത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും എഴുതിയതും എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് കേരളത്തിലെ സമൂഹം എങ്ങനെ വന്നു പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം ഉള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏതൊക്കെ ആശയങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ എല്ലാ മുസ്ലിം നേതാക്കന്മാരും രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മുസ്ലിങ്ങൾ ഇഴുകിച്ചേരണമെന്നും ഈ മതേതര ഭരണകൂട വ്യവസ്ഥ അംഗീകരിക്കണമെന്നും മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള കഠിനമായ ആശയങ്ങൾ പഴയകാലത്ത് നിന്നിട്ടുണ്ട്. 60 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പറന്നു വീഴുന്ന ഒരു കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രമുഖമായ മുസ്ലിം പണ്ഡിതന്മാരുടെ മുൻപന്തിയിൽ നിന്നിരുന്നവരിലെ മഹാഭൂരിപക്ഷം എന്ന് പറയാവുന്ന ഒരു വിഭാഗം അവർ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം നേരെ തിരിച്ചായിരുന്നു. ഇന്നിപ്പോ അതിലേറെ അതേ ആശയം വെച്ച് പുലർത്തുന്നവർ പോലും ആ അഭിപ്രായം പറയാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം മൗലാന മൗദൂദി സാഹിബ്, മൗദൂദി ഇന്ത്യയിൽ ഉയർത്തിയിരുന്ന ഒരു ആശയം എന്തായിരുന്നു അതിവിടെ പറയേണ്ടതുണ്ട്. ഒരു മതേതര രാജ്യത്ത് ഒരു മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് ഏകപക്ഷീയമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുന്നതിന് വ്യത്യസ്തമായി ഇന്ന് നാം ജീവിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം